ഹജ്ജ് നടക്കുന്ന സമയം പുണ്യ നബിദങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നുവത് തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അലൈസ അവർ ചോദിച്ചു നബിദങ്ങൾ ചോദിച്ചു അയ്യു യൗമിൻ ഹാദാ ഈ ദിവസം ഏതാണ് അയ്യു ഷഹിരിൻ ഹാദാ ഏതു മാസമാണ് അയ്യു ബലദിൻ ഹാദാ ഇത് ഏതു നാടാണ് ദുൽഹിജ്ജ 10ന് വിശുദ്ധ പെരുന്നാൾ ദിവസം പുണ്യ നിബിധങ്ങൾ വിശുദ്ധ ഹറമിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോ അവർ പറഞ്ഞു വിചാരിച്ചു നിബിധങ്ങളിന് വേറെ പുതിയ പേരും വല്ലതും പറയാൻ പോകുന്നുണ്ടോ എന്ന് തങ്ങൾ പറഞ്ഞു ഇത് മഹത്വമേറിയ യൗമുൻ നഹറല്ലേ പെരുന്നാൾ ദിവസമല്ലേ ഇത് ഇത് ദുൽഹിജ്ജ മാസമല്ലേ ഹജ്ജ് മാസമല്ലേ ഇത് വിശുദ്ധമായ മക്കയും മക്കയുടെ പരിസരവുമല്ലേ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതെ ഈ സ്ഥലത്തിന് മഹത്വമുണ്ടല്ലോ അതുപോലെ മഹത്വമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസവും ശരീരവും അവരുടെ സമ്പത്തും അവരുടെ അഭിമാനവും ഇത് നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ് ഒരാൾക്കും അത് പിച്ചു ചീന്താനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടില്ല എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് ശരിയുമല്ല ഹുർമത്ത് വലുതാണ് ഇഹ്തിറാം വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് തആല നമുക്ക് മാപ്പാക്കി തരട്ടെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇലാ യൗമത്തൽ ഖൗന റബ്ബക്കും ഇത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിമാനം നിങ്ങളുടെ പൈസ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ അഭിമാനം ഇത് പിച്ചി ചീന്താനോ എടുക്കാനോ ഡാമേജ് ചെയ്യാനോ ഒരാൾക്കും അല്ലാഹു അവസരം നൽകിയിട്ടില്ല അലാഹൽ ബല്ലഗ്ത് ഇത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ ഇത് പറഞ്ഞപ്പോ 123,000 വരുന്ന സ്വഹാബിമാരാണ് അതിന് മറുപടി പറഞ്ഞത് നഅം യാ റസൂലല്ലാ ഞങ്ങൾ കേട്ടു നബിയെ ഞങ്ങൾ കേട്ടു ഇത് പറഞ്ഞപ്പോ നബി എന്ത് പറഞ്ഞു അല്ലാഹുമ്മ ഫഷ്ഹദ് റബ്ബേ നീ ഇതിന് സാക്ഷിയാണല്ലോ ഞാൻ അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് നാളെ വരെ പറയരുത് റബ്ബേ നീ ഇതിന് സാക്ഷിയാണ് ഓരോരുത്തർക്കും അഭിമാനമുണ്ട് ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വമുണ്ട് ഓരോരുത്തരുടെയും സമ്പാദ്യം അവരുടെ കുടുംബം അവരുടെ അഭിമാനം അവരുടെ വീട്ടുകാര് അവരുടെ സ്വകാര്യതകൾ ഇത് പിച്ചു ചീന്താൻ ആർക്കും അല്ലാഹു അവകാശം നൽകിയില്ല എന്ന് പറഞ്ഞ ഈ സംഭവം ഇമാം ബുഖാരി തങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളങ്ങനെ നിർത്തിയിട്ട് ഒരാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് സബാ സബ് അല്ലെങ്കിൽ ഷത്മ് എന്ന് അറബിയിൽ പറയാ ചീത്ത പറയാ ഒരാളെ മോശമാക്കുക ഒരാളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അതിന് സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ വേറൊരു ഹദീസാണ് മുസ്ലിമായ മനുഷ്യന് മുമ്പിലിട്ട് ചീത്ത പറയുന്നത് ഫിസ്ഖാൻ തമ്മാടിത്തരമാണ് വഖിതാലുഹു കുഫ്റുൻ അവരുടെ ലൈഫ് ലൈഫ് എൻഡേഞ്ചറിങ് ഒരു മനുഷ്യനെ കൊല്ലാൻ ചെല്ലേ വധിക്കാൻ ചെല്ലേ ലൈഫ് എൻഡേഞ്ചർ ചെയ്യുന്നത് അപകടത്തിലാക്കുന്നത് കുഫ്റുൻ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ കാരണമാകുമെന്നും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിട്ടല്ല ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ മറന്നോ ആവേശത്തിൽ ആവേശമാണല്ലോ ഇപ്പോൾ വലിയ വിഷയം ആവേശത്തിൽ നമ്മുടെ ഈമാനും അമലും ചോർന്നു പോയാൽ ഈ കാലി കവറിട്ട് അവിടെ ചെന്നിട്ട് എന്തായിരിക്കും കാര്യം ചിലപ്പോൾ ഇപ്പം തന്നെ ചോർന്നു പോയി തീർന്നിട്ടുണ്ടാവും കവറൊക്കെ പൊരുത്തപ്പെടിച്ചോളി ആരൊക്കെയാണോ ആരോടൊക്കെയാണോ നമ്മളങ്ങനെ ചെയ്തത് അവരതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പൊരുത്തപ്പെടിക്കണം ഇല്ലെങ്കിൽ പോയി വിളിച്ചു പറയൊന്നും വേണ്ട നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോളി പഠിച്ചവനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുപോയി ഒരാളെക്കുറിച്ച് അള്ളാഹു എനിക്ക് മാപ്പ് തരണേ പുറത്തു തരണേ അയാൾക്കും എനിക്കും പുറത്തു തരണേ ഇങ്ങനെ ദുആയിരക്കണം അയാൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതിയത് നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ ചെന്ന് പൊരുത്തപ്പെടിക്കുമ്പോണം ഈ ആരെയോ ആരോടൊക്കെയാണോ നിങ്ങളത് എഴുതി അറിയിച്ചത് നിങ്ങളുടെ സർവ ഫോളോവേഴ്സിനും അറിയുന്ന വിധത്തിൽ നിങ്ങൾ മാപ്പ് പറയുകയും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് അല്ലാഹു തആല മാപ്പ് തരില്ല ഇത് ശരിക്കും മനസ്സിലാക്കിക്കോളും മുമ്മിനെ ആവേശമൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പൂട്ടി 3 തുണിയിലാക്കി നമ്മളെ കൊണ്ടുപോയി കടത്തൂലേ ഒരു സ്ഥലത്ത് അവിടേക്ക് ഉപകാരപ്പെടുന്ന കാര്യം ഞാനിപ്പോൾ പറയണത് കേട്ടോ കൊണ്ട് ഒറ്റക്കാവൂലേ അവിടെ ആരും ഉണ്ടാവില്ല ലൈക്കടിക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഒറ്റക്ക് പോയി കിടക്കേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി പറയാണ് ഇത് ഗൗരവമുള്ള വിഷയമാണ് സമൂഹത്തിൻ്റെ ഒരു അച്ചടക്കവും നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ ഒരു നന്മയും ഉമ്മത്തിൻ്റെ ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടരുത്
ഇസ്ലാമിന്റെ പ്രത്യേകത അതല്ലേ. നമ്മളത് കളഞ്ഞു കുളിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ പറ്റുക? നമ്മളും മറ്റു സമുദായങ്ങളും തമ്മിൽ എന്താ പിന്നെ വ്യത്യാസം ഉണ്ടാവുക?